പൗത്രഭാവത്തിന്റെ അർത്ഥം എന്താണ്? ദേവി കാണുന്നില്ലേ നമ്മുടെ സന്താനങ്ങൾ ഈ വിധം ദുഷിക്കുന്നത്? ഒരു നിമിഷം കൊണ്ട് ഈ പ്രപഞ്ചത്തെ തന്നെ ഭസ്മമാക്കാൻ കഴിവുള്ള അങ്ങേക്ക് ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ സാധ്യമാകുന്നില്ല എന്നുണ്ടോ? ദേവി, നമ്മുടെ കോപാഗ്നിയിൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഭസ്മമാക്കാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ സന്താനങ്ങളും വെന്ത് വെണ്ണീറാകുന്നത് നാം തന്നെ കാണണ്ടേ? അല്ലയോ ദേവ, ആ കേൾക്കുന്നത് വീണാനാദമാണല്ലോ. അതെ ദേവി, കലഹപ്രിയനായ നാരദ മഹർഷിയുടെ വരവായിരിക്കും. ഹരി ഹരി മാധവ മാധവ കരുണാമയ ശംഭോ മഹാദേവ, അങ്ങക്ക് ഈ നാരദന്റെ പ്രണാമം. സകല ചരാചരങ്ങൾക്കും വിശേഷിച്ച് അസുരന്മാർക്കും പക്ഷഭേദം എന്നെ രക്ഷശിക്ഷകൾ നൽകിപ്പോരുന്നല്ലയോ കാരുണ്യമൂർത്തെ. അങ്ങയുടെ ഈ പാദാരബന്ധങ്ങളിൽ നാം ഇതാ നമസ്കരിക്കുന്നു. നാരദരെ മംഗളം ഭവിക്കട്ടെ. അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങയുടെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയിച്ചാലും? നാരായണ നാരായണ, ദേവി ശ്രീ പാർവതി, ഇതിന് നാം എന്താണ് മറുപടി പറയേണ്ടത്? ഭൂമിയിൽ ദുഷ്ടന്മാർ പെരുകി വരുന്നു, മനുഷ്യരെ ഒന്നടങ്കം കൊന്നൊടുക്കുന്നു, ദേവന്മാർക്ക് പോലും ഇരിക്കപ്പുറതിയില്ലാതായിരിക്കുന്നു. നാരദരെ, ഇതിന് നാം എന്താണ് ചെയ്യേണ്ടത്? പ്രഭോ,
അങ്ങ് കാക്കാർകുലം കൈക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടന്മാരെയും കൊള്ളക്കാരെയും അമർച്ചു വരുത്തി ഈ ലോകത്തെ രക്ഷിക്കണം. അതിന് അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവാനെ, അവിടുത്തെ കിരാതവേഷം കാണാനും അടിയന് കഴിഞ്ഞില്ല. അവിടുത്തെ കാക്കാലവേഷം കാണാനെങ്കിലും അടിയനെ കൂടി കൊണ്ടുപോകണം. മാരുതരെ, നാം ഇരുവരും മാത്രമല്ല, ഒപ്പം ഗംഗാദേവിയും നന്ദികേശനും കൂടെ ഉണ്ടായിരിക്കും. നാരായണ നാരായണ, ഇതറിയുന്ന മാലോകം ഒരു ഉത്സവമായി കൊണ്ടാടട്ടെ. നാരായണ നാരായണ, അവർ പത്തനത്തിലെ ഉത്തമൻ കുറക്കോലമേന്തിനാ ഉത്തമൻ പുറക്കോലമേന്തിനാ.